ദേഹമണ്ഡ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമുക്ക് വീണ്ടും കൂടങ്ങളെ പാർത്തനോൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവവൊരുക്കുന്ന അവസരത്തിന് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ പരമേശ്വരനോട് കാണിക്കുന്ന സ്നേഹത്തിന് വളരെ നന്ദി പറയുന്നു. സാമ്പത്തിക കൂട്ടായ്മയ്ക്ക് വളരെ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുകയാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴുമുണ്ട്. 24 മണിക്കൂറും വിളിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ഏത് വിഷയമാണെങ്കിലും പ്രാർത്ഥനയാൽ ദൈവത്തിന് മറുപടിയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. അത് പ്രാർത്ഥനയാൽ. അപ്പോസ്തല പ്രവൃത്തി 1 തൊട്ട് പഠിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ടാണ് മുഴുവൻ കാര്യം നേടിയത്. പരിശുദ്ധാത്മാവിന് ലഭിച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാലാണ്. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വിഷയത്തിനും മറുപടി ദൈവം തരും. കർത്താവ് പറഞ്ഞ് യാചിപ്പെന്നെങ്കിൽ ലഭിക്കും, അന്വേഷിപ്പിന് കണ്ടെത്തും, മുട്ടവും തുറക്കും. യാചിക്കണം. ഭാരത കർത്താവായി യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ഐഹ്യ ജീവിതകാലത്തെ ശുശ്രൂഷയിൽ എല്ലാം വിജയിക്കാൻ കാര്യം തന്നെ പ്രാർത്ഥനയാണ്. രാത്രി പിതാവിനോടുകൂടി ചേർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പകലത്തെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളായി മാറിയത്. ലോകരാജ്യങ്ങൾ ദൈവം ഉപയോഗിച്ച സകല ഭക്തന്മാരും പ്രാർത്ഥനാവീരന്മാരായിരുന്നു. അവർ പ്രാർത്ഥനയിൽ ചെലവഴിച്ച സമയങ്ങളാണ് അവരെ അത്ഭുത ശുശ്രൂഷയിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നത്. ആരെല്ലാം പ്രാർത്ഥന ഉഴപ്പിയിട്ടുണ്ടോ അവർ ശുശ്രൂഷയിലെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. ആരെല്ലാം പ്രാർത്ഥനയിൽ പുറകോട്ട് പോയിട്ടുണ്ടല്ലോ അവർക്ക് ആർക്കും ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റിയിട്ടില്ല. ആരെല്ലാം പ്രാർത്ഥന മുമ്പോട്ട് പോയിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം അതിശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണക്കാരെ അസാധാരണമായി ഉപയോഗിച്ചത് മുഴുവൻ പ്രാർത്ഥനയിലാണ്. കഴിഞ്ഞകാല ക്രിസ്തീയ ചരിത്രം മുഴുവൻ പ്രാർത്ഥനയുടെ ആകത്തുകയാണ്. നിങ്ങൾക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതിക്ക് ഭേദം വരാനുള്ള ഏക മാർഗമെന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. പല പറഞ്ഞു എൻ്റെ പൊന്നു പാസ്റ്റർ, ഒരു ഗതിയും ഉണ്ടാകുന്നില്ല, ഒരു നന്മയും ഉണ്ടാകുന്നില്ല, എന്താണെന്നറിയത്തില്ല, എന്നിട്ട് അങ്ങ് അധ്വാനിക്കുക, കഷ്ടപ്പെടുക, ഓടുക, ബലം ഉണ്ടാക്കുക. ഞാൻ കഴിച്ച പോളിയോക്കുറിച്ചൊരു കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം സഭ തുടങ്ങുന്ന ആദ്യ കാലങ്ങളിലൊക്കെ ഒത്തിരി ഓടി അധ്വാനിച്ചാൽ മക്കൾ നേരം സൈക്കിളി ഔട്ടൊന്ന് വേർത്തൊലിച്ച് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഒത്തിരി വേലകളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല. റിഗഡി യോഗിച്ചോ അദ്ദേഹം ജീവിതത്തിൽ എതിരിക്കുന്ന അദ്ദേഹം ദൈവത്തോട് അങ്ങ് ദേഷ്യപ്പെട്ടൊരു ദിവസം, കർത്താവ് ഞാൻ ഇനി വേല ചെയ്യുന്നില്ല, ഞാൻ ഇത്രയും വേല ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിനെ പരിഭവിച്ചു. ദൈവം പറഞ്ഞവനോട്, നിന്നോട് ആര് പറഞ്ഞു ഇങ്ങനെ കഷ്ടപ്പെട്ട വേല ചെയ്യാനുണ്ട്? നീ ആ സമയം പോയി ഒന്ന് പ്രാർത്ഥിക്കേ, പ്രാർത്ഥനാ മുറിയിൽ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പ്രവർത്തിക്കും. അങ്ങനെ വർക്ക് കുറച്ചുകൊണ്ട് പ്രാർത്ഥന കൂട്ടി. പ്രാർത്ഥന കൂട്ടിയപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം, ആകാശ മണ്ഡലത്തിൽ ആത്മാക്കളെ തടയുന്ന അന്ധകാര ശക്തിയുടെ ആമേനെ കെട്ട് കർത്താവ് വഴിച്ച് അതിനെ നിർവീര്യമാക്കിയപ്പോൾ ആത്മാക്കളുടെ വിടുതൽ ദൈവം സാധ്യമാക്കി തന്നു. അദ്ദേഹം പോകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആളുകൾ ഒഴുകാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പം നമ്മൾ 1000 പ്രാവശ്യം നടന്നിട്ട് നടക്കാത്ത കാര്യം ഒറ്റ പ്രാർത്ഥനയും നമുക്ക് വേണ്ടി തുറന്നു തരാൻ നമ്മൾ ദൈവത്തിന് കഴിയും. അത് നമ്മൾ ഏറ്റെടുക്കണം. പ്രാർത്ഥന കൊണ്ട് ഒത്തിരി കാര്യം ദൈവം ചെയ്തു തരും. നമുക്കൊരു നന്മ ഉണ്ടാകുന്നില്ല, ഉയർച്ച ഉണ്ടാകുന്നില്ല, ഗതി പിടിക്കുന്നില്ല, ഭാവി കാര്യം പിടിക്കുന്നില്ല, ഒരു കാര്യം നടക്കുന്നില്ലെന്ന് അപ്സെറ്റായിട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, 1.5 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച് പെട്ടെന്ന് ചേഞ്ചാകും. കാര്യങ്ങൾക്കെല്ലാം ഫാസ്റ്റ് വിടുതലുണ്ടാകും. ആ വിടുതൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോസ്തലപ്പെടുത്തി 5:5 ഇങ്ങനെ പത്രോസിനെ തള്ളി സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. അപ്പോസ്തലപ്പെടുത്തിയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് നമ്മുടെ വിഷയം. ഇവിടെ സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ ആദ്യം വായിക്കുന്നു, ആ കാലത്ത് ഹെരോദാവ് സഭയിച്ചിനെ പീഡിപ്പിക്കുന്നതിന് കൈ നീട്ടി
യോഹന്നാന്റെ സഹോദരനായ യാക്കോവിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന് പ്രസാദമായതുകൊണ്ട് പത്രോസിനെ പിടിച്ചു. അപ്പം യാക്കോബിനെ കൊന്നത് ഒരു വലിയ പ്രോഫിറ്റായിട്ട് തോന്നിയപ്പോൾ അവർ തീരുമാനിച്ചു പത്രോസിനെ പിടിച്ച് കൊല്ലാം. അങ്ങനെ പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെ ജയിലിലിട്ടു എന്നറിഞ്ഞപ്പോൾ യാക്കോവ് മരിച്ചതിൻ്റെ വേദനയുള്ള സഭ പത്രോസിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യാക്കോവ് പോയ പോലെ ഒരു ഒരു ബുദ്ധിമുട്ടല്ല പത്രോസ് പോയാൽ. പത്രോസ് അവർ ലീഡറാണ്. താക്കോലൊക്കെ ദൈവം പത്രോസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അവർ കേട്ടതാണ്. സ്വർഗരാജ്യത്തെ താക്കോൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ മത്തായി പറഞ്ഞിരിക്കുന്ന ഭാവമൊക്കെ അവർ കേട്ടതാണ്. അപ്പോൾ ഒരിക്കലും പത്രോസിനെ വിട്ടുകൊടുക്കാനും പാടില്ലെന്നുള്ള ഭാരം സഭയ്ക്കുണ്ടായി. സഭക്കാർ ഒറ്റക്കെട്ടായി കൂടിയിരുന്ന് സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വളരെ വിലയുണ്ട്. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാം, ശ്രദ്ധയില്ലാതെയും പ്രാർത്ഥിക്കാം. നമ്മുടെ പല പ്രാർത്ഥനകളും ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥനകളാണ്. ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വേണം. ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് അതിന് വില കൊടുക്കണം, അതിന് പെയിൻ എടുക്കണം, ടൈം എടുക്കണം. യേശു ഗദസമയത്തോടത്തിൽ രക്തം വീർപ്പതുള്ളിയായി പോയതുപോലെയുള്ള പ്രാർത്ഥനയ്ക്കകത്താണ് വിടുതലുള്ളത്. ഒരു ഉഴപ്പം പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിടിച്ചു വെച്ചുള്ള ശക്തമായ കഠിനമായ ശരീരത്തെ പോലെ ദണ്ണിപ്പിച്ചുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ വിലയുണ്ട്. ജാതികളൊക്കെ അവർ ശരീരത്തെ ദണ്ണിപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊക്കെ അത്രയൊന്നും പെയിൻ എടുക്കാറില്ല. നമുക്ക് ഈസി പ്രെയറാണ്. നമ്മളെ പ്രാർത്ഥന എല്ലാം കാര്യസ്ഥാനത്തുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നു സഭ ശ്രദ്ധയോടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ ശ്രദ്ധയോടെ പ്രാർത്ഥന നടക്കുമ്പോൾ പത്രോസ് ഉറങ്ങുകയാണ്. പഴയ നാളിൽ ഉറങ്ങുകയായിരുന്നു. വാലിൻ്റെ മുമ്പ് കാവലക്കാരോ കരകരം കാത്തുകൊണ്ട് പെട്ടെന്ന് കർത്താവ് ദൂതൻ കരാത്തിനകത്ത് വെളിപ്പെട്ട് വന്നു. നോക്കണേ, സഭ സദ്യ പ്രാർത്ഥിച്ചപ്പോഴും പത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങും. പിറ്റേസിന് അവരെ കൊല്ലാൻ പോവാ, അവൻ ഉറങ്ങുക. വേദശാസ്ത്രികൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പത്രോസ് ഉറങ്ങുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വാഗ്ദത്തങ്ങൾ ഉള്ളിടത്തോളം കാലം നമ്മളെ തൊടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുള്ളത് പൂർണ്ണമായി വിശ്വസിച്ചവന് മുമ്പോട്ട് പോയാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്സെറ്റായി പോകത്തില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ വാഗ്ദത്തങ്ങളാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. തൽക്കാലം സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ അപ്സെറ്റ് ആകല്ലേ, നിങ്ങൾ വിഷമിക്കല്ലേ, ഭാരപ്പെടല്ലേ. അതിൻ്റെ അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികളുണ്ടെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. അവർക്ക് വേണ്ടിയാണ് ദൈവം അറിയുക എന്ന് പ്രവർത്തിക്കുന്നത്. അവരെയാണ് ദൈവം മാനിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവം മാറാൻ നമുക്ക് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കാനുള്ള ആത്മീയ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് ചിലതെല്ലാം നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിനോട് പറയേണ്ട കാര്യമുണ്ട്, ദൈവമേ അങ്ങയുടെ വാഗ്ദത്തങ്ങൾ എന്നിൽ പൂർത്തീകരിക്കണമേ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുവാനിടയായിത്തീരും. രാത്രിയിൽ അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവത്തെ ദൂത കാരാഗ്രഹത്തിൻ്റെ അകത്ത് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് അവനെ വിലാപ്പുറത്ത് തട്ടി അവനെ എതിൽപ്പിക്കുകയാണ്. കാരാഗ്രഹം പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ ദൂതൻ ഇറങ്ങി വന്ന കാരാഗ്രഹത്തിൻ്റെ ഓരോ വാതിലും തുറക്കുകയാണ്. അവൻ അങ്ങനെ നിന്റെ വസ്ത്രം പൊതിച്ച് എൻ്റെ പിന്നലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നലെ ചെന്ന് ദൂതൻ മുഖാതം സംഭവിച്ച വാസമെന്ന് അറിയാതെ അവർ ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. ഒന്നാം കാവലും രണ്ടാമത്തെയും കടന്ന് പട്ടത്ത് ചെല്ലുന്ന ഇതിരുമ്പ് വാതിക്കലെത്തി. ഒന്നാം വാതിൽ രണ്ടാം വാതിലും കടന്നു. അത് തുറന്നു കിടക്കുകയാണ്. കാവൽക്കാരുണ്ട്. അതിന് നടുക്കൂടാണ് അവനെ കൊണ്ടുവന്നത്. പ്രാർത്ഥന കൊണ്ട് ദൈവം വാതിലുകളെ തുറക്കുകയാണ്.
നിവചനം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പൂട്ടിയൊട്ടിക്കുന്ന ചില വാതിലുകൾ ഇന്ന് പ്രാർത്ഥനയുടെ ദൈവം തുറന്നിരിക്കുകയാണ്. നിരാശപ്പെട്ട് ഇരിക്കുന്ന ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന് ഒരു സെക്കൻഡ് മതി പ്രവർത്തിക്കാനായിട്ട്. ദൈവം എൻ്റെ വഴി തുറന്നത് എന്നെ അടയ്ക്കാൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കണം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ നമുക്കിടയാകണം. എന്നാലും മാത്രമേ ദൈവത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വാസം എന്നതോ ആസിക്കുന്നതോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നിങ്ങളെ ഒരിക്കലും പുറത്ത് വിടത്തിൽ നിന്ന് കറിയെ നിങ്ങളെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്തുകയും നിങ്ങളെ അകത്തു നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ദൈവത്തിൽ കഴിയുകയാണ്. എൻ്റെ വാതിലുകൾ ദൈവം തുറക്കുക. എന്നെ കഴിയുന്ന ചില ജീവിതങ്ങളോട് ദൈവമാവ് ഇന്ന് സംസാരിക്കുന്നു, ഈ വചനത്തോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ചില വഴികളും വാതകളും കുട്ടി അടയ്ക്കപ്പെട്ട് പൂട്ടിക്കിടക്കുകയാണ്. പക്ഷെ സഭ സദ്യയോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ വാതിലുകൾ ദൈവം തുറക്കും. ദൈവം തുറക്കുന്ന വാതിലുകളെ വിശ്വാസത കാണണം. ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനാഗമനങ്ങളെ പരിപാലിക്കാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇന്നും ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുക. ചതഞ്ഞ ഓട ഉടിക്കാത്തവനെ, പുകയുന്ന തിരിയെ കെടുത്താത്തവനെ, വിലാപം നൃത്തമാക്കുന്ന വെളുതല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചത്, ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനാഗമനങ്ങളെ ദൈവം നിയന്ത്രിക്കുകയാണ്. പത്രോസിനെ കൊല്ലാനായിട്ട് എല്ലാ പ്ലാനും പദ്ധതിയും ചെയ്തു വന്നതാ. പക്ഷേ സഭയുടെ സദ്യ പ്രാർത്ഥന പിടിച്ചു കൊടുക്കുകയാണ്. ഒന്നാം വാതിലും തുറന്നു, രണ്ടാം വാതിലും തുറന്നു. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുകയാണ്. ഏറ്റവും ഒഴുകി പറഞ്ഞിരിക്കുന്ന ഭാഗം അത്, അവർക്ക് ഇരുമ്പ് വാതിലെത്തി, ഏറ്റവും വെളുത്ത ഇരുമ്പ് വാതിലെത്തിയപ്പോൾ അത് അവർക്ക് സ്വയമേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. സ്വയമേ തുറക്കുക. നീ ചെല്ലുമ്പോൾ തന്നെ വാതിൽ തുറന്നു കിടക്കുക, സ്വയമേ തുറക്കുക. എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിങ്ങൾക്ക് നേരെയുള്ള വാതിൽ കൊട്ടി അടച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ഒന്നും പിടിക്കണ്ട. അത് നിങ്ങൾക്ക് വേണ്ടി സ്വയമേ ദൈവം തുറന്നുതരും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ കാര്യത്തെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ച് ടെൻഷനോട് ഇന്ന സന്ദർഭങ്ങളിൽ ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്ന് സ്വയമേ വാതിൽ തുറന്നു തന്ന എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? അനുഭവങ്ങൾ ഇന്നും നമുക്ക് പച്ച പിടിക്കുന്ന അനുഭവങ്ങളാണ്. ഒരിക്കൽ പോലും ഒരിടത്ത് പോലും തല കുനിയാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാം വഴിയും അടയുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴി ദൈവം തുറക്കുന്നത്. ചെങ്കലിനെ വറ്റിച്ചൊരു ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവക്കോട്ട ഇടിച്ചിട്ട കർത്താവാണ് നമ്മുടെ ദൈവം. മരുഭൂമി തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടുവിച്ച നമ്മുടെ ദൈവം. 40 വർഷം മരുഭൂമിയിൽ മന്ന തന്നവനാണ് നമ്മുടെ ദൈവം. മരുഭൂമിയിൽ ഇറച്ചി തരാൻ പറ്റുമെന്ന് ചോദിച്ച് ഇസ്ലാം മക്കളോട് കാടകളെ കൊണ്ട് മരുഭൂമി മുഴുവൻ നിറച്ചു വരാൻ നമ്മുടെ ദൈവം. തക്കരം കാറ്റടിപ്പിക്കാൻ കഴിയുന്നൊരു ദൈവം. യോർദാനെ വറ്റിച്ചവനാണ് നമ്മുടെ ദൈവം. ഇതൊക്കെ നമുക്ക് വായിക്കാനായിട്ട് തന്നൊരു പുസ്തകമായിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത നമ്മുടെ ദൈവത്തിന് ഈ തലമുറയിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന വാഗ്ദത്തങ്ങളാണിത്. ഒന്നാം വാതിലും തുറക്കാൻ ദൈവത്തിന് കഴിയും, രണ്ടാം വാതിലും തുറക്കാൻ ദൈവത്തിന് കഴിയും. ഏറ്റവും ഒടുവിൽ ആര് നോക്കിയാലും തുറക്കത്തില്ലെന്ന് കരുതുന്ന ഇരുമ്പ് വാതിൽ തുറക്കാനും ദൈവത്തിന് കഴിയും. ആ ഇരുമ്പ് വാതിൽ തുറന്നാൽ നീ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് കഴിയും. ആ വാതിൽ നിങ്ങൾ വിശ്വാസത കാണണം. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന ചിലർ, ഒരിക്കലും പുറത്ത് വരത്തിന് കരുന്ന ചിലർ, എല്ലാ വഴിയും അടഞ്ഞ ചിലർ, സാമ്പത്തിക മേഖലയിലൊക്കെ അടഞ്ഞുപോയി, തലമുറയുടെ ബന്ധത്തിൽ അടഞ്ഞ വഴികൾ. ഇന്നൊരു സഹോദരി എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നു, കടപ്പാടം വിട്ട്
യുകെക്ക് മോനെ വിട്ടത്, കടപ്പാടം വിട്ട് യുകെക്ക് മോനെ വിട്ടതാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ലൊരു കമ്പനി ജോലി കിട്ടി, പക്ഷെ ജോലി പ്രവേശിക്കാറായപ്പോൾ തട്ടിപ്പോയി. ഇപ്പൊ ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു, ഈ കടം വിട്ട നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. എല്ലാ നിലയിലും അവർ ആകെ ഭാരപ്പെടുകയാണ്. ഇതുവരെ ചരിത്രമല്ല, ഒത്തിരി പേര് അനുഭവിക്കുക. കാണ്ടായി പോയ ഒത്തിരി നമ്മുടെ കുഞ്ഞുങ്ങൾ നിരാശപ്പെടുകയാണ്. അവർക്ക് വേണ്ടിയൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തി ദൈവം വെളിപ്പെടുത്തും, ബാധകൾ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇവിടെ പത്രോസ് നേരെ ചെന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ അടുക്കലോട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവൻ കഥകന് കൊട്ടുകയാണ്. കഥകന് കൊട്ടുമ്പോൾ യോഹനാൻ്റെ അമ്മ മറിയയെ വിട്ടു ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യോഹനെ അവിടെയും സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഭ തന്നെയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുന്ന പത്രോസിന് ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്താൻ പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ അനേകർ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. പഠിപ്പിച്ച വാക്കൽ മർക്കോസ് എന്നീ പേരുള്ള യോഹന്നാൻ്റെ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം, പത്രോസ് സുബോധം വന്നിട്ട് കർത്താവ് ദൂതനെ അയച്ചു, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയോടെ വിട്ടിച്ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പഠിപ്പിക്കുക വാതകൾ മുട്ടിയാറെ രോധ എന്നൊരു ഭാര്യക്കാരത്തെ വിളിക്കാൻ അടുത്തു എന്ന് പത്രോസ് ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്തിലെ പടിവാതക്കൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരവാതക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവൻ അവരോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് വിളിപ്പിച്ച് പറയുമ്പോൾ ദൂതൻ ആകുന്നു എന്ന് പറഞ്ഞ് പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ വലിയൊരു ട്വിസ്റ്റ് കാണുകയാണ്. ദൂതൻ ഇറങ്ങി ഒന്നും രണ്ടും മൂന്നും വാതിൽ തുറന്നു, പക്ഷേ പ്രാർത്ഥനക്കാരെ വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ സംശയം, ഈ ദൂതൻ എന്താ ഈ പ്രാർത്ഥനക്കാരുടെ വാതിലൂടെ തുറക്കാത്തേ? ആ മൂന്ന് വാതിൽ തുറന്ന ദൂതൻ ഇവിടെ വന്ന് ഇതുവരെ തുറക്കല്ലോ. വേറൊരു വിഷയം, അകത്തിരിക്കുന്ന വിശ്വാസികളെല്ലാം വിശ്വാസ പ്രാർത്ഥിക്കുക. പത്രോസിനെ കൊണ്ടുതന്നെ ഇപ്പം കൊണ്ടിട്ട് പ്രാർത്ഥിക്കുക. പക്ഷെ പത്രോസ് വന്ന് ബാധക്കം മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തുറക്കുന്നു. ഇവർക്ക് പേടിയായി, ഇവർ വിശ്വസിക്കുന്നില്ല. ഈ പെൺകുട്ടി പറഞ്ഞ് പത്രോസ് വന്ന് മുട്ടുന്നു പറഞ്ഞപ്പോൾ അവർ പറയാണ് പത്രോസ് അല്ല ഒരു ഭൂതമാണെന്ന് പറയുകയാണ്. ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളോടെ നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞ് അല്ല നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞ് അവളോ അല്ല ഉള്ളു തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ ഉള്ള കാര്യം വിശ്വാസം നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രാർത്ഥിക്കുന്ന ആളുകളെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാതൊക്കെ വന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. അടുത്ത എന്താ ഈ വാതിൽ ദൂതൻ എന്തുകൊണ്ട് തുറക്കുന്നില്ല? ഒറ്റ മറുപടിയേ ഉള്ളൂ, പ്രാർത്ഥന മറുപടി വരുമ്പോൾ വിശ്വാസത്തോടുകൂടി വേണം നീ പ്രാർത്ഥിക്കാൻ. അങ്ങനെയെങ്കിൽ നീ തുറക്കേണ്ട വാതിൽ നീ തന്നെ തുറക്കണം, ദൂതം വന്ന് തുറക്കത്തിൽ. വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസമാണ്. ലാസറെ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞു. ലാസറിൻ്റെ അകത്ത് ജീവൻ വന്നു, പക്ഷെ ജീവൻ കൊടുത്ത കർത്താവെ അവനെ കെട്ടുടഴിച്ചില്ല. കെട്ടഴിപ്പീൻ എന്ന് കർത്താവ് പറയാണ്. എന്താ എൻ്റെ അർത്ഥം? ആരാണോ കെട്ടിയത് അവർ തന്നെ അഴിക്കണം. ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടെ ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കരുത്. നമ്മളൊക്കെ ഭയങ്കര ലേസിയാണ്. എന്താ ലേസി? നമുക്ക് എങ്ങനെങ്കിലും നമ്മുടെ മുഴുവൻ കാര്യവും ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനാകാൻ പാടില്ല. നമ്മുടെ അകത്ത് വിശ്വാസം വ്യാപരിച്ച് നമ്മളെ കൂടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. വിശ്വാസമാണെങ്കിൽ കംപ്ലീറ്റ് വിശ്വാസമായിരിക്കണം. അവിശ്വാസ കണികെ പോലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. പ്രാർത്ഥിക്കുന്ന പറയുകയും വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യാൻ പാടില്ല. പല ആളുകളുടെ പേര് വിശ്വാസികളെന്ന് പേരാണെങ്കിലും വിശ്വാസമില്ല.
വിശ്വാസം പ്രവൃത്തി അവരിലില്ല. വിശ്വാസം പറയാറുണ്ട്, പക്ഷെ അകത്ത് വിശ്വാസമില്ല. വിശ്വാസത്തിൻ്റെ കപടതയാണ്. നമ്മുടെ ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണെന്നുള്ള കഠിനമായ വിശ്വാസം എൻ്റെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, അവിശ്വാസിയെ നിന്നെ കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വിശ്വാസം വ്യാപരിക്കണം. ചില പാസ്റ്റർമാരനെ കേൾക്കുന്നുണ്ട്, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദേശത്ത് ആത്മാക്കളെ തരാൻ ദൈവത്തിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. പരിക്കാതെ ഒന്ന് ഉറങ്ങിയേച്ച് ആത്മാക്കളെ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അതിന് ഹാർഡ് വർക്ക് ചെയ്യണം, പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നടത്തണം. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരൻ സഭയിൽ നിന്ന് സാക്ഷി പറഞ്ഞു പറയുകയാണ്, കുഞ്ഞില്ലായിരുന്നു, കുഞ്ഞ് ഒരു ആൺകുഞ്ഞിനെ കിട്ടണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എന്നെ ആദ്യം ചെയ്ത കാര്യം, കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ ഉടുപ്പിക്കാനുള്ളതായ ഒരു മകൻ്റെ ഡ്രസ്സ് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസത്താൽ. നമുക്കൊരു പക്ഷേ തോന്നുന്ന അതേ പ്രസംഗമായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നുന്നു, പക്ഷേ ആ മനുഷ്യൻ്റെ ആ വിശ്വാസ ദൈവം മാനിച്ച ഒരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്തവർക്ക് വിശ്വാസം എപ്പോഴും വ്യക്തിപരമാണ് കേട്ടോ. മറ്റൊരാളുമായിട്ട് അതിനെ കമ്പർ ചെയ്യല്ലേ, മറ്റാൾ അതിനെക്കുറിച്ച് പറയുന്ന കമൻ്റ് ശ്രദ്ധിക്കാനേ പോകരുത്. ഞാൻ തിരുവില്ല ഈ വേല തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായ ദർശനം ദൈവം തന്നെ നൂറുകണക്കിന് ആത്മാക്കളെ ദൈവം തരുന്നുണ്ടെന്ന് തരുമെന്ന് നല്ല ഉറപ്പായിരുന്നു. അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചു, ദൈവം സഹായിച്ചു. പക്ഷേ പലരും അന്നിനുള്ള നിരുത്സാഹപ്പെട്ട് പറഞ്ഞു, രാജപാസ്റ്റർ വെറുതെ മെനക്കെ ഇവിടെ ആരും കിട്ടത്തില്ല, ഇവിടെ അമേന ഒത്തിരി സഭകളുള്ള സ്ഥലമാണ്, ഒന്നും ചെയ്യാൻ നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി പേര് നിരുത്സാഹപ്പെടുത്തി. പക്ഷേ നമ്മളും വളരെ ധൈര്യത്തോടെ നിന്ന് പ്രവർത്തിച്ചു. കാരണം നമ്മുടെ മിടുക്കുന്നുമല്ല കേട്ടോ, ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, അല്പമേ വിശ്വാസം ഉള്ളെങ്കിലും അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരുതലുകളെ മനസ്സിലാക്കാനുള്ള കൃപ നമുക്കുണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുണ്ടാകാനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ. ഇന്ന് ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ദൈവമേ നിന്റെ അനുഭവത്തെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെയാകുമ്പോൾ ദൈവം നമ്മളെക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാൽ കർത്താവ് അവിടെ കാണുന്നത് പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. നേരം എടുത്തപ്പോൾ പത്രോസ് എവിടെ പോയെന്ന് പടികാലക്ക് അല്പം പരിഭ്രമമുണ്ടായി. അമ്മ യാക്കോ പത്രോസെ അവരകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഈ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചെന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വിവരിച്ചു പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായി വരികയാണ്. മറ്റുള്ളവരോട് വിവരിച്ചു പറയത്തക്കവണ്ണം ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുക, പത്രോസിനെ ആരാധന വിളിച്ചുരയ്ക്കുന്നതുപോലെ അവസാനത്തെ ഗേറ്റ് അവൻ ചൊല്ലുമ്പോൾ തന്നെ സ്വയമേ തുറന്നു കിടന്നതുപോലെ ഒന്നാം കാവലും രണ്ടാം കാവലും തുറ അവൻ വിട്ടുപോരത്തക്കവണ്ണം ദൂതനെ ദൈവം അയച്ചതുപോലെ നിന്റെ വരയ്ക്കകത്ത് ദൈവം ഇന്ന് ദൂതനെ അയച്ച് നന്മകളുടെ വഴികൾ ദൈവം തുറക്കുകയാണ്. നന്മകളെ തരാൻ, കുഞ്ഞുങ്ങളെ മാനിക്കാൻ, നിന്നെ സൗഖ്യമാക്കാൻ, പുതുവഴികളെ തുറക്കാൻ എൻ്റെ ദൈവത്തിന് ഇന്നും പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണം. അത്ഭുതനെ കാണുമ്പോൾ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്മിൽ തന്നെ ഇറങ്ങി നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. നോക്കണേ എത്രമാത്രം ശക്തിയാണ് പ്രാർത്ഥന. ഈ അപ്പോസ്തലപ്പെടുത്തി ദൈവം വെളിപ്പെടുത്തി ഓരോ ശുശ്രൂഷകളും ഓരോ അധ്യയന പ്രാർത്ഥന കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ ശക്തി വ്യാപരിക്കുകയാണ്. ഒന്ന് തൊട്ട് ഓരോ അധ്യായത്തിൽ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഓരോ കാലം നടക്കുന്നത്. അടുത്തത് 13-ാം അധ്യായത്തിൽ നമ്മൾ പ്രവേശിക്കും അടുത്ത ക്ലാസ്സിൽ. അവിടെ പ്രാർത്ഥന കൊണ്ടാണ് നടക്കുന്നത്. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളിലും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ കർത്താവെ പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിന് അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുമുള്ള എൻ്റെ ഓരോ ചലനങ്ങളും പ്രാർത്ഥന കൊണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം.
നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയും നിങ്ങൾ കൈചൂണ്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുകയും വിടുതലുകൾ സംഭവിക്കുകയും രോഗശാന്തി ആരോഗ്യ ദൈവം നൽകി തരികയും നിങ്ങളെ അളവില്ലാതെ അനുഗ്രഹിക്കുകയും ചെയ്യും. ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങളെ കാണുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിസ്താരമായ ചെറുകൻ്റെ മറവിൽ ദൈവത്തിനെ മറക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ആ ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തിന് പറ്റിയിരിക്കുവാനും ദൈവനെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു പുത്തൻ അഭിഷേകം പുത്തൻ ശക്തിയും പ്രാപിക്കണം. പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കണം. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കണം, ഉപസിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് ഏത് കാര്യം നേടിയെടുക്കുമെന്നൊരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകളൊക്കെ പ്രാർത്ഥന നിറഞ്ഞതായിരിക്കണം. ഒത്തിരി വാക്കുകളൊന്നും പറയണ്ട, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. പ്രാർത്ഥിച്ചിട്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഏലിയാവതാ ചെയ്തത്, ഏലിയാവ് വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് ഒരു കൊച്ചു പ്രാർത്ഥനയിൽ ആണ് അത്ഭുതം ചെയ്തത്. വ്യവസ്ഥയോടെ യാഗപീഠം പണിതുകയും ഇസ്രായേലിൻ്റെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ കല്ലുകൾ അടക്കി യാഗപീഠം പണിത് വിറകടുക്കി യാഗപീഠത്തെ ഖണ്ഡം ഖണ്ഡമായി അവൻ മുറിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അത്ഭുതങ്ങൾ സംഭവിച്ചു, അടയാളങ്ങൾ സംഭവിച്ചു, വീര്യം പ്രവർത്തിച്ചു. ആ ദൈവമാണ് ഇന്നും പ്രവർത്തിക്കുന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ ശക്തി ഇന്നും വ്യാപരിക്കുന്ന ഉറക്കണം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശ്വാസത്തല്ല, കണ്ടന്റ് വിശ്വാസത്തല്ലായിരിക്കണം. എന്നെ കൊണ്ട് നടക്കുന്നതിന് ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ അത് നടത്തി എടുക്കുമെന്നൊരു ഉറപ്പ് ഉണ്ടായിരിക്കണം. ആ ഉറപ്പുള്ളതിനോ കാലം നമ്മളെ തറക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി നടന്ന ഓരോ അത്ഭുതങ്ങളും പ്രാർത്ഥന കൊണ്ട് മാത്രമായിരുന്നെങ്കിൽ. ഇനി ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, പ്രാർത്ഥനയാണ് നടക്കാത്ത ഒരു കാര്യമില്ല. പ്രാർത്ഥന അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയാണ്, പ്രാർത്ഥന അടയാളങ്ങളുടെ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയ്ക്ക് എന്നും ശക്തിയുണ്ട്. പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി ആയിരിക്കണം. കർത്താവെ, ആ വിശ്വാസത്തോടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ മാനിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നൊരു കാര്യം ഉറപ്പാണ്. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം എന്നെ സഹായിക്കുന്ന പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുന്ന സമയമായിരിക്കുകയാണ്. അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും കർത്താവ് അനുഗ്രഹിച്ചാൽ പ്രാർത്ഥന ശക്തിയെ വെളിപ്പെടുത്തുന്ന അപ്പോസ്തലപ്രവൃത്തിയിലെ മറ്റൊരു അധ്യായമായി കണ്ടുമുട്ടുവാൻ സർവശക്തി നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.